ഞങ്ങൾ അതിന് കൃത്യമായിട്ട് പറഞ്ഞു, ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ലോ ഓഫ് ദ ലാൻഡ് പിന്നെ അനുസരിക്കണം എന്നുള്ള ഇസ്ലാമിന്റെ കൽപ്പന പഠിപ്പിച്ചു കൊടുക്കുക, അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇനി ലിയോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇപ്പോൾ റസൂലിന്റെ 9 വയസ്സിൽ കല്യാണം കഴിച്ച ആ ഒരു കാര്യത്തെ വിമർശിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ചരിത്രത്തിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നാണല്ലോ. അപ്പൊ അങ്ങനെ ശരിയായില്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലേക്കും പിന്നെ ശരിയാവുന്ന എന്താണ് ആ ഐഡിയൽ ആയിട്ടുള്ള മാരേജ് ഏജ് ഏതാണ്, അതുകൂടി ഒന്ന് പറയണല്ലോ. നിങ്ങൾ പിന്നെ ഇങ്ങനെ വിമർശിച്ച് ഇങ്ങനെ പോയാൽ പറയണം, അതുകൂടി ഒന്ന് പറഞ്ഞോളൂ എല്ലാ കാലഘട്ടത്തിലേക്കും ശരിയാകുന്ന. ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, അന്ന് ചെയ്തത് പ്രശ്നമില്ല, അന്ന് അന്നത്തെ മൊറാലിറ്റി ആണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അല്ല അല്ല അല്ല, ഓക്കെ ഓക്കെ, അന്ന് ചെയ്തത് പ്രശ്നമില്ല, ഓക്കെ, അത് മോറലി തെറ്റാണോ? അത് അന്ന് തെറ്റായിട്ടുള്ള കാര്യമായിരുന്നില്ല, അവർക്ക് തോന്നിയിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ലിയോട് ചോദിക്കുന്നത്, പ്രവാചകൻ ചെയ്തത് മോറലി തെറ്റായിരുന്നു? പ്രവാചകൻ അന്ന് ചെയ്തത് തെറ്റായിരുന്നില്ല. ഇന്ന് ആ പ്രവാചകൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ 9-ാമത്തെ വയസ്സിൽ അല്ല ഓക്കെ, ഇന്നത്തെ കാര്യം എടുക്കട്ടെ, ഇന്നത്തെ ഇന്നത്തെ അത് അന്നത്തെ മൊറാലിറ്റിയായിട്ട് നമ്മൾ എടുക്കണം. അതായത് ഞാൻ പറയുന്നത് പ്രവാചകൻ ചെയ്ത കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 21-ാം നൂറ്റാണ്ടിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പിന്നെ ആളുകൾ പിന്നെ പ്യൂബർട്ടി എത്തുന്നതും അതുപോലെ തന്നെ കല്യാണത്തിന് തയ്യാറാവുന്നതും ശാരീരികവും മാനസികവുമായ പക്വത എത്തുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത് ഓക്കെ സമ്മതിച്ചു. പ്രവാചകൻ ചെയ്തത് മോറലി തെറ്റല്ല എന്ന് ഇവിടെ ലിയോ പറഞ്ഞു. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, മൊറാലിറ്റിയിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു പുഴുക്കുത്ത് പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാൻ ആർക്കും കാണിക്കാൻ സാധിക്കില്ല. മൊറാലിറ്റിയുടെ വിഷയത്തിൽ പൂർണ്ണമായും 100% പ്രവാചകനെ മാതൃകയാക്കാം, അത് അതന്നെയാണ് പറയുന്നത്. അപ്പോൾ ചരിത്രപരമായുള്ള വിഷയം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ പിന്നെ നിങ്ങൾ ഉദ്ധരിക്കുന്നത് പിന്നെ ഏതോ ഒരു നുജൂമ് കല്യാണം കഴിച്ചു പിന്നെ വിവാഹമോചനം ചെയ്തു, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ ഒരിക്കലും തന്നെ പിന്നെ ഒരു ശാരീരികവും മാനസികവുമായ പക്വത എത്തിയതിനു ശേഷം അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ കല്യാണത്തിന് ശേഷം ആ കരാറിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അതുപോലെ തന്നെ കന്യകയുടെ സമ്മതം വേണമെന്ന് വളരെ കൃത്യമായിക്കൊണ്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുക.